നമസ്തേ. ഇത്രത്തോളം വലിയ ഭീഷണിയിൽ മലയാളി ഒരു കാലത്തും ജീവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഗുണ്ടകൾ നാടു വിറപ്പിക്കുന്ന സംസ്ഥാനത്ത് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത സാധാരണക്കാരുടെ ജീവന് എന്ത് സുരക്ഷിതത്വമാണ് ഉള്ളത് എന്ന ചോദ്യത്തിന് മുഴക്കമേറെയാണ്. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന നിയമവാഴ്ചയില്ലായ്മയും അരക്ഷിതാവസ്ഥയും എത്രമേൽ ഭയാനകമാണെന്ന് വിളിച്ചു പറയുന്ന ക്രൂര സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത് അതീവ ഗൗരവത്തോടെ തന്നെ വേണം കാണാൻ. ഗുണ്ടകൾക്ക് രാഷ്ട്രീയക്കാരിൽ നിന്നടക്കം ലഭിക്കുന്ന സംരക്ഷണത്തിന്റെ ബലവും അതുകൊണ്ട് തന്നെ ജനങ്ങൾ അനുഭവിക്കുന്ന ആശങ്കയുടെ ആഴവും മനസ്സിലാക്കാത്തത് പിണറായി സർക്കാരിന് മാത്രമായിരിക്കും. ചെറിയ പ്രകോപനങ്ങൾ പോലും ഇവിടെ ചെന്ന് അവസാനിക്കുന്നത് കൊലപാതകങ്ങളിലാണ്. 1880 ഗുണ്ടകൾ സംസ്ഥാനത്ത് വിലസുന്നുണ്ട് എന്നാണ് പോലീസിന്റെ കണക്ക് മാത്രം പറയുന്നത്. കണക്കിൽപ്പെടാത്തവർ തീർച്ചയായും വേറെയും ഉണ്ടാകും. ഗുണ്ടകൾ ഹീറോയാകുന്ന കേരളത്തിൽ അവരെ റോൾ മോഡലാക്കുന്നവർ കൂടിയാകുമ്പോൾ ദുരന്തം പൂർത്തിയാകുന്നു. ഗുണ്ടായിസത്തിന്റെ കാണാപ്പുറങ്ങൾ തേടി പോകുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. രാഷ്ട്രീയ തണലിലാണ് ഗുണ്ടകൾ തഴച്ചു വളരുന്നത് എന്ന ഇന്നൊരു പരസ്യമായ രഹസ്യം തന്നെയാണ്. ആദ്യ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 2016 ജൂൺ മുതൽ 2022 ഓഗസ്റ്റ് വരെയുള്ള 6 വർഷത്തിനിടയ്ക്ക് സംസ്ഥാനത്ത് നടന്ന 431 ബോംബാക്രമണ കേസുകളിൽ ഇതുവരെ ഒരാൾ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. കേസിൽ പകുതിയും പോലീസ് എഴുതി തള്ളിയിരിക്കുന്നു. പല കേസിലും ഭരണകക്ഷിയിൽപ്പെട്ടവർ ഉൾപ്പെട്ടതോടെയാണ് ആദ്യം അന്വേഷണം തുടങ്ങിയ പോലീസ് കുറ്റപത്രം നൽകാതായതോടെ മലക്കം മറിഞ്ഞത്. പലപ്പോഴും ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷണ ഉദ്യോഗസ്ഥനുമേൽ സമ്മർദ്ദം ചെലുത്തി കേസുകൾ അട്ടിമറിക്കുകയായിരുന്നു എന്നായിരുന്നു പരാതി. രാഷ്ട്രീയ പാർട്ടികളുടെ കൊട്ടേഷൻ പ്രകാരം എതിരാളികളെ ബോംബെറിഞ്ഞും വെട്ടിയും ഒക്കെ കൊല്ലുന്നവരും ഗുണ്ടകൾ തന്നെയല്ലേ? അങ്ങനെയെങ്കിൽ ഏറ്റവും അധികം ഗുണ്ടകളെ സംരക്ഷിക്കുന്ന പാർട്ടി CPM തന്നെയാകും എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിൽ മരിച്ച പ്രവർത്തകർക്ക് സ്മാരക മന്ദിരം വരെ പണിയാൻ ആ പാർട്ടിക്ക് ഒരു മടിയുമില്ല, ഒരു ഉളുപ്പുമില്ല. സ്ഫോടനത്തിൽ മരിച്ച CPM പ്രവർത്തകർ ബോംബ് രാഷ്ട്രീയക്കാരല്ലെന്നും രക്തസാക്ഷികൾ തന്നെ എന്നുമാണ് CPM സംസ്ഥാന സമിതി അംഗമായ P. ജയരാജന്റെ അഭിപ്രായം. ജനങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം വളരണം എങ്കിൽ ക്രമസമാധാന സംവിധാനം സമൂലം ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. ഗുണ്ടാസംഘങ്ങളെ അമർച്ച ചെയ്യാനും ജനങ്ങളുടെ സമാധാന ജീവിതം സംരക്ഷിക്കാനുമായി ഒരു സ്വാധീനത്തിനും വഴങ്ങാത്ത കർമ്മശേഷിയുള്ള പോലീസാണ് കേരളത്തിന്റെ ആവശ്യം എങ്കിലും നമ്മുടെ സേനയിലെ ചിലരെങ്കിലും ഗുണ്ടകൾക്ക് തണലൊരുക്കുന്നത് നാടിന്റെ നാണക്കേടായി മാറുകയാണ്. ചില പോലീസ് ഉദ്യോഗസ്ഥർ ഗുണ്ടാ നേതാവിന്റെ വീട്ടിലെ വിരുന്നിൽ പങ്കുകൊള്ളുന്നത് വരെ കേരളം കണ്ടു. ലജ്ജാകരം. ചെയ്യുന്ന ജോലിയുടെ മഹത്വം തിരിച്ചറിയുന്ന ബഹുഭൂരിപക്ഷം പേരിൽ കൂടി കളങ്കം വീഴ്ത്തിക്കൊണ്ടാണ് ഇത്തരക്കാർ ഗുണ്ടകളുടെ കൈപിടിച്ചു നടക്കുന്നത് എന്നോർക്കുക. ഗുണ്ടകൾക്കെതിരെ നിലവിലുള്ള നിയമം പര്യാപ്തമാണെങ്കിലും നമ്മുടെ പോലീസിന് അംഗബലം പോരാ. ജയിലിനുള്ളിൽ ഗുണ്ടകളെ നിലയ്ക്കു നിർത്താൻ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ല എന്നതും അപായകരമായ സ്ഥിതിവിശേഷം തന്നെയാണ്. സ്ഥിരം കുറ്റവാളികൾക്ക് കൂച്ചുവിലങ്ങിടാൻ നടപ്പാക്കിയ കാപ്പ നിയമത്തിന്റെ മൂർച്ച പോയതും യാഥാർത്ഥ്യമാണ്. മറ്റൊരു ജില്ലയിലേക്ക് നാടുകടത്തപ്പെട്ടവർ അവിടെ പഴയ പണി തുടരുന്നത് പോലീസ് കാണുന്നില്ല എന്നാണോ കരുതേണ്ടത്? ക്രമസമാധാന ചുമതലയുള്ള ജില്ലാ പോലീസ് മേധാവി മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥരുടെ ത്രൈമാസ യോഗം മുടങ്ങിക്കിടക്കുന്നതിന് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പേര് പറയാമെങ്കിലും അതിന്റെ ഗുണം ക്രമസമാധാന ലംഘകർക്കായിരിക്കും എന്നത് നമ്മൾ മറന്നുകൂടാ സുഹൃത്തുക്കളെ. സമൂഹത്തിന് ഭീഷണിയായ ഗുണ്ടകളെ മുഴുവൻ കയ്യാമം വച്ച ജയിലിലടയ്ക്കാൻ ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും മാത്രം മതി എങ്കിലും കേരളത്തിൽ അതുണ്ടാവാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ ആ യോഗത്തിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാം കാതിൽ എത്തേണ്ടത് തന്നെയാണ്.